Celebrate the moments of colors. KMT Silks. പെരിന്തൽമണ്ണ കോട്ടക്കൽ. എടപ്പറ്റ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നവീകരിക്കുന്നതിന് സർക്കാർ അംഗീകാരം. പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മിനി സ്റ്റേഡിയം നവീകരിക്കുക. സ്റ്റേഡിയം നവീകരിക്കണമെന്ന് നാട്ടിലെ കായിക പ്രേമികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ പഞ്ചായത്തിലെ മിനി സ്റ്റേഡിയം നവീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പറഞ്ഞു. പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് എടപ്പറ്റ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നവീകരിക്കുന്നതിനു വേണ്ടി സർക്കാർ അംഗീകാരം നൽകിയത്. നവീകരണ പ്രവർത്തികളുടെ നടപടിക്രമങ്ങളും എസ്റ്റിമേറ്റും തയ്യാറാക്കിയതിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക വകയിരുത്തുക. കഴിഞ്ഞ ഭരണകാലയളവിൽ അഡ്വക്കേറ്റ് എം ഉമ്മർ സലം എം എൽ എ ആയിരുന്ന സമയത്ത് 2 തവണകളിലായി 70 ലക്ഷം രൂപ വകയിരുത്തി മൈതാനത്തിന് സംരക്ഷണഭിത്തി നിർമ്മിച്ചിരുന്നു. ഇതിനുശേഷം ഗ്രൗണ്ട് നവീകരണ പ്രവർത്തികൾ നീണ്ടുപോവുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിലൂടെ എടപ്പറ്റ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം നവീകരിക്കണമെന്ന ഏറെ നാളത്തെ കായിക പ്രേമികളുടെ സ്വപ്നത്തിന് വീണ്ടും ചുരകമുളച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന രീതിയിൽ എടപ്പറ്റ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം മികവുറ്റതാക്കുമെന്ന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളം എന്ന പദ്ധതി ഞാൻ തിരഞ്ഞെടുത്തത് ഈ നിയോജക മണ്ഡലത്തിലെ എടപ്പറ്റ പഞ്ചായത്തിലാണ്. എടപ്പറ്റ ഗവൺമെൻറ് ഹൈസ്കൂളിനോട് ചാരിയുള്ള സ്ഥലം, നിലവിൽ ഒരു ഗ്രൗണ്ടാണ്. അത് ഒരു കളിക്കളമാക്കി ഉയർത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള തുക മുഴുവൻ ആ സ്ഥലത്തിന് വേണ്ടി ചെലവാക്കണം. അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശിച്ച രീതിയിൽ ആ കളിക്കളം ഒരു സ്റ്റേഡിയം പോലെ ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ മേളാറ്റൂർ.